നമ്മൾ പ്രമോയെ കണ്ട പോലെ തന്നെ ഗബ്രി പുറത്തെ കാര്യങ്ങൾ ഏറെക്കുറെ തുറന്നു പറച്ചിലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ ആകെപ്പാടെ കൺഫ്യൂഷൻ ഇരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കൺഫ്യൂഷനാവാൻ കാരണം റസ്മിനാണ്. റസ്മിൻ പുറത്തുനിന്ന് റീഎൻട്രി ചെയ്തു വന്ന സമയം ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നിന്നെ വിശ്വസിച്ച് നിനക്ക് നല്ലൊരു ഇത് കാത്തിരിപ്പുണ്ട്, നിനക്ക് ജനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതേസമയം ഗബ്രി തിരിച്ചു വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റത്തില്ലെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ ഹിൻറ്റുകൾ ജാസ്മിന് കൊടുക്കുന്നുണ്ട്. കാരണം ജാസ്മിന് പുറത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ കാരണവും ഈ ജാസ്മിൻ ഗബ്രി എന്നുള്ള കോംബോയാണ്. അപ്പം ആ ഒരു കോംബോയിൽ പെട്ടൊരാളാണ് ഗബ്രി എന്നതുള്ള കൊണ്ടും ഗബ്രി പുറത്ത് പോയിട്ട് വന്നതായതുകൊണ്ടും ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ ഇനി പുറത്ത് പോകുമ്പോൾ എങ്ങനെയായിരിക്കും, ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ജാസ്മിൻ ഒറ്റപ്പെട്ട് പോകുമോ, ആ ഒരു പേടി കാരണമായിരിക്കും ജാസ്മിനെ അല്പം ഒന്ന് കോൺഫിഡൻസ് ആക്കണമെന്ന് കരുതിയാണ് ഗബ്രി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നീ ഒറ്റപ്പെട്ട് സ്നേഹിച്ച് നിന്നവരാരും നിൻ്റെ കൂടെ കാണത്തില്ല, നീ നിൻ്റെ വാപ്പായും ഉമ്മായും മാത്രം വിശ്വസിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവർ നിൻ്റെ നല്ലതിനെ പറയത്തുള്ളൂ, എന്നെ പോലും നീ വിശ്വസിക്കേണ്ട, പക്ഷേ എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ കാണും. ഇങ്ങനെ പല കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഗബ്രിയുടെ ഈ തുറന്നു പറച്ചിലുകൾ ഇഷ്ടപ്പെടാതെ നമ്മുടെ റസ്മിൻ എണ്ണിറ്റ് പോകുന്നതും കാണാം. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ, ഒരു പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അത് പറഞ്ഞ് ഏകദേശം എങ്ങനെയെങ്കിലും ഒരു ഹിൻറ്റ് കൊടുത്ത് പുറത്തിറങ്ങുമ്പം അവളെ ആ ഒരു കോൺഫിഡൻസ് നിർത്താനാണ് ഗബ്രി ശ്രമിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും.